ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം. ദേ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്: കളർ പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ, പിന്നെ ഗ്ലൂ, സീസേഴ്സ്, മാർക്ക് അല്ലെങ്കിൽ ഹൈലൈറ്റർ, പിന്നെ സ്കെയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് തുടങ്ങാം. അപ്പോൾ നമുക്കിന്നൊരു 10 സെൻറ്റിമീറ്റർ വരുന്ന 6 സ്ക്വയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 4 എഡ്ജസിനും 10 സെൻറ്റിമീറ്റർ, അതാണ് ഞാൻ ഇപ്പോൾ കണക്കെടുത്തില്ല കേട്ടോ. ഫസ്റ്റ് നമുക്കത് മുറിച്ചെടുക്കാം. ഈ വലുപ്പത്തിലുള്ള ഒരു 6 സ്ക്വയർ പീസസാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 6 പീസസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിത് ഇങ്ങനെ മടക്കണം, പിന്നെ വീണ്ടും ഒരു തവണയും കൂടി മടക്കണം. ഇതാ ഇത്ര മതി. ഈ അടിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെ നമുക്കൊരു വെട്ട് ഒരേ ലൈനിൽ വേണം ഇത് വെട്ടാൻ. അപ്പൊ ഇത് നോക്കിയാൽ 4 പീസസ് ഉണ്ട്, 4 എണ്ണം. ഇത് തുറന്നാൽ നമുക്ക് ഒട്ടിക്കാനുള്ള പാകം കണ്ടോ, ഇങ്ങനെയാവും. ഏറ്റവും ചെറിയ 2 എണ്ണം ഒരു സൈഡിലേക്ക് മടക്കുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കും. മടക്കാൻ വെച്ചാൽ കുറച്ചൊന്ന് എഡ്ജ് വെട്ടി കൊടുക്കാം. ഒരേ ലെങ്ത്തിൻ്റെ എഡ്ജ് വെട്ടിയാ പോരാ, ഞാൻ ആദ്യം വിചാരിച്ച മതിയെന്ന്. ഇങ്ങനെ വേണം നമുക്കത് ഒട്ടിക്കാം. ആ മുമ്പിലത്തെ ഗ്ലൂ കൊടുത്തിട്ട് ഒട്ടിക്കാം. ആദ്യത്തെ കുറച്ച് ഇങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല, പിന്നത്തെ ഒന്നും മടക്കാൻ പാടില്ല. ഇങ്ങനെ ആക്കിട്ട് മടക്കണം. ഇങ്ങനെ പിന്നെതാ പുറകില് ഇതിപ്പോ ഞാൻ വെട്ടിയപ്പോ അളവ് ശരിക്കും കറക്റ്റ് ആയില്ല, അപ്പൊ ഞാൻ ഒന്നും കൂടി അളവ് ശരിയാക്കുന്നുണ്ട്. നിങ്ങൾ അത് കുറച്ചും കൂടി എഡ്ജിലേക്കാക്കുന്നു. ഇങ്ങനെ കുറച്ചും കൂടി ആക്കിയാൽ ഈസിയാണ് ഒട്ടിക്കാൻ. അതുകൊണ്ടാണ് മുമ്പിലത്തെ തീർന്നത് മുമ്പിലത്തെ അതേ പിങ്ങനെയിരിക്കും. പിന്നെ പുറകിലത്തെ ഇതിൻ്റെ പുറകിലത്തെ അതേ നേരത്തെ മടക്കിയില്ലേ, ആ ഏറ്റവും ചെറുത് മടക്കി അതേ സൈഡിലേക്ക് ഇതാക്കും.
അങ്ങനെ ഇതായി. ഇനി അവസാനത്തേത് ഈ സൈഡിലാക്ക. അങ്ങനെ ആദ്യത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറുത് ഒരു സൈഡിൽ രണ്ടെണ്ണം അങ്ങനെയാണ്. ഇതേപോലെ ബാക്കിയുള്ള 5 സ്ക്വയർസും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാക്കിയെടുക്കാം. അങ്ങനെ നമ്മളിത് ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി ഒട്ടിക്കാം. അപ്പോൾ പറഞ്ഞാതെ ഇങ്ങനെ എല്ലാം ഒട്ടിക്കണം. ആദ്യം 3 എണ്ണം ഒട്ടിക്കുക, പിന്നെ വേണം ഇവിടെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഒട്ടിക്കുക. നന്നായി ഒട്ടണം കേട്ടോ. അത് ഒട്ടിക്കുക. വേറൊന്നും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം 3 എണ്ണം. ഇതും ഗ്ലൂ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ ഒരു പാർട്ട് ശരിയാവും, മറ്റേ പാർട്ട് ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടെണ്ണമായി. ഇനി ഒന്നുകൂടി ഇങ്ങനെ നന്നായിട്ട് ഒട്ടിക്കാം. ആയ ഈ പാർട്ടും ഈ പാർട്ടും കൂടി കൂട്ടി ഒട്ടിക്കാം. ഇത് വീഴാണ്ടതാ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് നൂലൊക്കെ കെട്ടി ഇങ്ങനെ തൂക്കാം. ഇതേ ഭംഗി നോക്കാം. ഇതേപോലെ ഞാൻ വൈറ്റ് പേപ്പർ കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.